പാവപ്പെട്ട രോഗികളെ ദുരിതത്തിലാക്കി മരുന്നുവില വീണ്ടും വർദ്ധിപ്പിക്കാൻ കമ്പനികൾ തയ്യാറെടുക്കുന്നു. അസംസ്കൃത വസ്തുക്കളുടെ വില കുത്തനെ ഉയരുന്നു എന്നതാണ് വിലവർദ്ധനവിന് കാരണമായി പറയുന്നത്. കോവിഡിന് ശേഷം മരുന്നുവില ഇരട്ടിയായിരിക്കുകയാണ്. ആവശ്യമരുന്നുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില കുത്തനെ ഉയരുന്നതാണ് മരുന്നുവില വർദ്ധിക്കാൻ കാരണമായി പറയപ്പെടുന്നത്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സജീവ മരുന്നു ചേരുവകളുടെ വിലവർദ്ധന ഇന്ത്യൻ മരുന്നു വിപണിയിൽ ഉടൻ പ്രതിഫലിക്കാനാണ് സാധ്യത. കഴിഞ്ഞ വർഷം രാജ്യത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലവർദ്ധനവ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരുന്നു. പാരസെറ്റമോളും വേദന സംഹാരികളും അടക്കമുള്ള 800 ആവശ്യമരുന്നുകളുടെ വില 10.7% ഉയർത്തിയത്. ജീവൻരക്ഷാ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ ഇതുപോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾക്ക് വലിയ തുക ഓരോ രോഗിയും ഓരോ മാസം ചെലവഴിക്കേണ്ടിരുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥ ഉള്ളിടത്തോളം കാലം പാവപ്പെട്ട രോഗികൾ കഷ്ടപ്പെടുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ ലാഭം മാത്രം നോക്കി ഈ രാജ്യത്തെ ഗവൺമെൻറ് നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തെ ജനങ്ങളെ, പാവപ്പെട്ട രോഗികളെ വളരെയധികം ബാധിക്കുന്നതാണ്, പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇതിനെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകാൻ ഈ രാജ്യത്തെ ജനങ്ങൾ മുമ്പോട്ട് വരേണ്ടി വരും. ഈ വർഷവും ഇതിന് തുല്യമായ വില ഉയർത്തണമെന്ന് കമ്പനികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മരുന്നുകളുടെ വില വർഷത്തിലൊരിക്കൽ പുനർനിർണയിക്കാറുണ്ട്. വിലനിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുന്ന മരുന്നുകൾക്ക് സാധാരണയായി 4% വരെ മാത്രമാണ് വാർഷിക വർധന അനുവദിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.